നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. തിരുവോണ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് നൗ ആരംഭിക്കുന്നു. ഇന്ന് തിരുവോണം. സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളിയുമായി എത്തിയ തിരുവോണം മലയാളിക്ക് ഒത്തുചേരലിന്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും ദിനം കൂടിയാണ്. മാലോകരെല്ലാം സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണകാലത്തെ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നോണത്തെ വരവേൽക്കുന്നത്. ചിങ്ങപ്പിറവി മുതൽ കാത്തിരുന്ന പൊന്നോണമാണിന്ന്. കള്ളവും ചതിയുമില്ലാതെ ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബാംഗങ്ങൾ ഒന്നുചേർന്ന് ഓണസദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും മലയാളി ഈ ദിനത്തിന്റെ നിറസ്മരണകളും സന്തോഷവും പങ്കുവയ്ക്കും. ഓണപ്പൂക്കളത്തിനും ഓണക്കോടിക്കും ഓണസദ്യക്കുമുള്ളതെല്ലാം ഇന്നലെ തന്നെ ഒരുക്കി മാവേലിയെ വരവേൽക്കാൻ കേരളം തയ്യാറായിരുന്നു. കേരളം വാണ നീതിമാനായ രാജാവായിരുന്ന മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം. ഓണം ഇന്ന് കേരളീയരുടെ ദേശീയ ഉത്സവമല്ല, ആഗോള ഉത്സവമാണ്. ലോകത്തിന്റെ ഏതു ഭാഗത്തായാലും മലയാളി എവിടെയുണ്ടോ അവിടെ ഓണവുമുണ്ട്. മാലോകരെല്ലാം ഒന്നുപോലെ വാണിരുന്ന ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ലോകത്തെവിടെയായാലും ആഘോഷങ്ങളും കളികളും ഓണപ്പാട്ടുകളും കൊണ്ട് മലയാളികൾ ഓണത്തെ സന്തോഷത്തോടെ വരവേൽക്കുന്നു. പാടത്തും പറമ്പിലും സ്വർണം വിളയിക്കുന്ന കർഷകർക്ക് ഓണം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. കൃഷിയും കാർഷിക സമൃദ്ധിയും പഴങ്കഥയായി മാറിയിട്ടും മലയാളിയുടെ ഓണാഘോഷങ്ങൾക്ക് പൊലിമ ഒട്ടും കുറവില്ല. ലോകത്തിന്റെ ഏതറ്റത്തുമുള്ള മലയാളിക്കും ഓണം എന്നും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ തന്നെയാണ്. അത്തം നാളിൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് തിരുവോണ നാളായ ഇന്ന് പൂർണ്ണതയിലെത്തുന്നത്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഇടുക്കി വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.